എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കവറായാലും കുഴപ്പമില്ല, 50 ദിവസം കൂടൊക്കെ ഇല്ലേ, ഷെമ്മി കവർ എന്നൊക്കെ പറയില്ലേ, അപ്പം അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനത്തെ കവർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാതെ ഇതേപോലെ നമ്മൾ ചുരുട്ടി കൂട്ടിയിട്ട് എവിടെയെങ്കിലും വെക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ കവറുകൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് അവിടെ ഒട്ടും സ്ഥലം തികയാതെ വരും. കാരണം ഇങ്ങനെ കവറുകൾ ചുറ്റുകൂട്ടി നമ്മൾ വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഈ കവറിനത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് വൃത്തിയെടുക്കാതെ ഇതേപോലെ നല്ല ഫോൾഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കുക. രണ്ട് സൈഡിലെയും ഫോൾഡ് നല്ല കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ദേ ഈ കാണുന്ന പോലെ രണ്ടറ്റവും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ മടക്കി എടുക്കണം കേട്ടോ. ഇതേ നോക്കിക്കേ, ഒരു സ്കെയിലിൻ്റെ പോലെ ഇതേ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതേ ഇതേപോലെ ഒന്ന് കോണോട് കോണൊന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ കവറിൻ്റെ അറ്റം വരെ കോണോട് കോണായിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. അപ്പോൾ ദേ നമുക്ക് ഇതേപോലെ കിട്ടും. എൻ്റെ ലാസ്റ്റ് ഇതേ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് തുമ്പൊന്ന് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതേ ചെറിയൊരു പടക്കം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ആ 50 ദിവസം കൂടെ അല്ലെങ്കിൽ നമ്മുടെ ആ പ്ലാസ്റ്റിക് കവർ നമ്മൾ ചുരുട്ടി കൂട്ടി വെക്കുന്നേക്കാളും എത്രയോ സൂപ്പറായിട്ട് നമുക്ക് ഇത് ഇതേപോലെ വെക്കാം. ഒട്ടും സ്ഥലം ആവശ്യമില്ലല്ലേ. കണ്ടോ, ഇതേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ തന്നെ ഒരുപാട് ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം. നോക്കിക്കേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഗ്യാസ് ലൈറ്റർ ആണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ലൈറ്ററുമ്മേ നിറച്ച അഴുക്കും അതുപോലെ തന്നെ എണ്ണമയോ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്തിട്ട് നല്ല പളപള വെട്ടിത്തിളങ്ങുന്ന ലൈറ്ററാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മൾ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ലൈസോളാണ്. അപ്പോൾ ലൈസോൾ ഇത് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു തുണിയിലോ കുറച്ച് ഒഴിക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ നമ്മുടെ ലൈറ്ററിനെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇതേ ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തുടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു തിളക്കം ഫീൽ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതിതേപോലെ ആ തുരുമ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ഇപ്പം നോക്കിക്കേ, നമ്മുടെ ലൈറ്റർ ഇരിക്കുന്നത് കണ്ടോ, നല്ല പളപള വെട്ടിത്തിളങ്ങണ കണ്ടോ. അപ്പോൾ ഇതേത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് കൂട്ടുകാർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ടിപ്പിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ ഞാനിവിടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. ഏത് ഡിഷ് വാഷ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ ഡിഷ് വാഷും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോക്കിയൊക്കെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഡിഷ് വാഷൊക്കെ ആണെങ്കിൽ കൂടി വന്നാൽ ഒരു മാസമൊക്കെ നിൽക്കത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു 4 മാസത്തോളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പാത്രം ഒന്ന് കഴുകി നോക്കാം. നോക്കിക്കേ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കഴുകി നോക്കാം. കണ്ടോ, കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്. ദേ നോക്കിക്കേ, നമ്മുടെ പാത്രം നല്ല പളപള വെട്ടിത്തിളങ്ങണം കണ്ടോ. അപ്പോൾ ഇത് കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽസ് എല്ലാം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടാവൂലേ. ഈ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം കേട്ടോ. ഈ കുപ്പിയുടെ ഈ നടുഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതെ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിതേ ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു മല്ലി മുളക് അതുപോലെ തന്നെ ഉഴുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരില്ലേ, അതേപോലെ ഞാനിവിടെ പരിപ്പ് വാങ്ങിച്ചു വന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കവറിലാണല്ലോ കിട്ടുക. അപ്പോൾ ദേ ഈ പരിപ്പിൻ്റെ കവറൊന്ന് തുറന്നിട്ട് ഇതേപോലെ കുപ്പിയുടെ അകത്തേക്ക് ഒന്ന് നമുക്ക് കയറ്റി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം നോക്കിയാൽ നോക്കിക്കേ, അതിൻ്റെ ഒരു അടപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. പ്രാണിയോ ചെള്ളോ ഒന്നും അതിനകത്തേക്കൊന്നും കയറത്തില്ല. കണ്ടോ, ഇത് നല്ലൊരു കുപ്പി പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയുടെ ബാക്കി വന്ന ഭാഗമുണ്ടല്ലോ, ഈ ഭാഗം നമുക്ക് എന്തിനായിട്ട് ഉപയോഗിക്കാം? ഇതേപോലെ ദേ നോക്കിക്കേ, പെൻസിലോ അല്ലെങ്കിൽ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ടിപ്പുകൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയ കുറേ ടിപ്പുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.